ബീഹാറിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അത്ര ശുഭകരമായ വാർത്തയല്ല. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രശാന്ത് കിഷോർ, അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ചാണക്യൻ, പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: ഈ സഖ്യം അധികം പോകില്ല, തല്ലിപ്പിരിയും നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൂർണ്ണമായി ഇല്ലാതാകും, ഒന്നുകിൽ ആ പാർട്ടി ആർ ജെ ഡിയുടെ, അതായത് ലല്ലു പ്രസാദിൻ്റെ ഭാഗമായി കുറച്ചുപേർ പോകും, കുറച്ചുപേർ ബി ജെ പി കൊണ്ടുപോകും, നിതീഷ് വഴിയാധാരമാകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രവചനം ഇത്ര പെട്ടെന്ന് നടക്കുമെന്നാരും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ബീഹാറിൽ തമ്മിത്തല്ല് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ വാർത്ത. മധുവിത് തുടങ്ങും മുമ്പേ തല്ലും തുടങ്ങിയിരിക്കുന്നു. ഒരാഴ്ച പിന്നിടുന്നതേ ഉള്ളൂ അവിടെ അധികാരമേറ്റിട്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്ന ആർ ജെ ഡിയുടെ നിയമമന്ത്രിയെ ചൊല്ലിയാണ്. ആർ ജെ ഡിയുടെ നിയമമന്ത്രിയായ കാർത്തിക് സിംഗിനെ മാറ്റണമെന്ന് ജെ ഡി യു എം എൽ എമാരിൽ ഒരു വിഭാഗവും കോൺഗ്രസും ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം 2014 ഒരു കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്, ഇപ്പോഴും അറസ്റ്റ് വാറണ്ട് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കാർത്തിക് സിംഗ്. ഈ കാർത്തിക് സിംഗ് ആണ് ബീഹാറിൻ്റെ നിയമമന്ത്രി എന്നുള്ളത് തന്നെയാണ് വളരെ വിചിത്രമായ കാര്യം. സ്വാഭാവികമായി ബി ജെ പി വലിയ ട്രോളുകളും മറ്റും ഇറക്കി ഇതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയ്ക്ക് തന്നെയാണ് ഭരണകക്ഷിയായ ജെ ഡി യുവിൻ്റെ ഒരു വിഭാഗം എം എൽ എമാരും കോൺഗ്രസും ഈ മന്ത്രിയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് മന്ത്രിമാരാകാൻ കഴിയാത്ത നേതാക്കൾ വലിയ കലാപക്കുടി ഉയർത്തിയിരിക്കുകയാണ്. അത് കോൺഗ്രസിലും ഉണ്ട്, ജെ ഡി യുവിലുമുണ്ട്. തങ്ങളെ മന്ത്രിയായി പരിഗണിച്ചില്ല എന്നൊരു വലിയ പ്രതിഷേധമുണ്ട്. ഏതായാലും ഇപ്പോൾ ഉള്ള ഭരണകക്ഷിക്ക്, അതായത് ഈ മഹാഗഡ്ബന്ധന്, ഇവരെ ഒക്കെ മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കണം. അതായത് ഇവരെ പിന്തുണയ്ക്കുന്ന 164 പേരെ മന്ത്രിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനിടയിലുള്ള ജാതീയപരമായ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുണ്ട് ഒരു വിഭാഗം. മുസ്ലിം ഉപമുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം. അങ്ങനെ മന്ത്രിമാർ തലവേദനയായി മാറുന്നു, മന്ത്രിസഭാ വികസനം കീറാമുട്ടിയായി മാറുന്നു. അതിനിടയിലാണ് ആർ ജെ ഡിയുടെ കൊടും ക്രിമിനലും അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നതുമായ ഒരു എം എൽ എയെ നിയമമന്ത്രിയായി തന്നെ നിതീഷ് കുമാർ വാഴിക്കുന്നത്. അതായത് എല്ലാ തരത്തിലും കുത്തഴിഞ്ഞ് പോയി. അതായത് കഴിഞ്ഞ് കുറേ നാളുകളായി ഒരു ലെവലിലേക്ക് വരികയായിരുന്നു ബീഹാറിനെ, വീണ്ടും ജംഗിൾ രാജിലേക്ക് ഈ ഗഡ്ബന്ധൻ സഖ്യം നയിക്കുന്നു എന്ന് ബി ജെ പിയുടെ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഭരണകക്ഷിക്കകത്ത് നിന്ന് തന്നെയുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. ആ പ്രതിഷേധങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രശാന്ത് കിഷോർ പ്രവചിച്ചതിന് മുൻപേ തന്നെ ബീഹാറിൽ ഭരണം താഴെപ്പോയേക്കാം, നിതീഷ് കുമാർ വട്ട പൂജ്യമായേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.